അതിന് വേണ്ട ധൃതി ഉണ്ടാകുന്നു തോന്നുന്നു. പിടിച്ചാൽ പിടിയെത്താത്ത വൻമരങ്ങളുടെ തടികളിൽ കലയുടെ ചാരുത തീർത്ത് ഭീമാകാരങ്ങളായ രൂപങ്ങളെ ഉണർത്തിയെടുക്കുന്ന പെരുന്തച്ഛൻ, മൂന്നും നാലും ആൾപ്പൊക്കം വരുന്ന പുരാണ ശില്പങ്ങൾ രൂപഭംഗിയൊരുക്കി കാഴ്ചക്കാർക്ക് കലയുടെ വിരുന്നൊരുക്കുകയാണ് പത്തനംതിട്ട പന്തളം കുരമ്പാല സ്വദേശിയായ വാസുദേവനാചാരി. നിലവിൽ പുരാണങ്ങളിലുള്ള നരസിംഹശില്പത്തിന്റെ പണിപ്പുരയിലാണ് ഇദ്ദേഹം. ശില്പി വാസുദേവനാചാര്യയുടെ കൈപതിഞ്ഞാൽ ഏത് വൻമരത്തിന്റെ തടികളിലും ഉറങ്ങിക്കിടക്കുന്ന രൂപങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തെളിഞ്ഞു വരും. പുരാണ കഥാപാത്രമായ നരസിംഹത്തിന്റെ പടുകൂറ്റൻ ശില്പത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ഇദ്ദേഹം. 8 വർഷം മുൻപാണ് നിർമ്മാണം തുടങ്ങിയത്. പലയിടങ്ങളിൽ നിന്നായി എത്തിച്ച കുമ്പിൾ മരത്തിന്റെ തടികളിലാണ് കൊത്തുപണികൾ മുഴുവനും. മൂന്നും നാലും ആൾപ്പൊക്കം വരുന്ന ശില്പം ഒറ്റയടിക്കല്ല, ഓരോ ഭാഗമായാണ് പണിതെടുക്കുന്നത്. അതും വാമൊഴിയായും ശ്ലോകങ്ങളിലൂടെയും സ്വായത്തമാക്കിയ കൃത്യമായ കണക്കളവുകൾ തീർത്താണ് വാസുദേവനാചാര്യയുടെ കലാസൃഷ്ടി. ആദ്യമൊക്കെ ചെറിയ ശില്പങ്ങളും മരത്തിലുള്ള കൊത്തുപണികളും പഠിച്ചെടുത്തു. അവയ്ക്ക് ഗുരുക്കളായത് അമ്മയുടെ അച്ഛനും അദ്ദേഹത്തിന്റെ സഹോദരനുമായിരുന്നു. പിന്നീടാണ് പതിയെ പതിയെ വലിയ ശില്പങ്ങളിലേക്ക് എത്തിയത്. ഇപ്പോൾ മധ്യതിരുവിതാംകൂറിലെ മിക്ക ക്ഷേത്രങ്ങളിലെയും വലിയ കെട്ടുകാഴ്ചകൾക്കുള്ള രൂപങ്ങളും കാളത്തലകളും വാസുദേവന്റെ കരവിരുതിൽ ഉയർന്നവയാണ്. 1 വർഷത്തോളം വേണ്ടിവരും ഒരു ശില്പത്തിന്. ആദ്യം കൈകാലുകളും നെഞ്ചും അലങ്കാരങ്ങളില്ലാതെ അടിസ്ഥാന രൂപം മാത്രമായി കൊത്തിയെടുക്കുന്നതാണ് രീതി. പിന്നീട് ഓരോ ഭാഗവും വിശദമായി പണിതു തുടങ്ങും. നഖങ്ങളും പല്ലുകളുമൊക്കെ അവസാനഘട്ടമാകുമ്പോഴേക്കും മിനുക്കിയെടുക്കും. വസ്ത്രങ്ങളിലെ ഞൊറികളും ചിത്രപ്പണികളുമടക്കം കൊത്തിയെടുക്കും. കിരീടം, ആടയാഭരണങ്ങൾ തുടങ്ങിയവ അവസാനഘട്ടത്തിലാണ് ചെയ്തെടുക്കുക. അവസാനം കണ്ണുകൾ കൊത്തിയെടുക്കുന്നതോടെ ജീവൻ തുടിക്കുന്ന ശില്പം കൺമുന്നിൽ. കൈപ്പത്തിയുടെ വീതിയുള്ളതു മുതൽ ചെറുവിരൽ വണ്ണം വരെയുള്ള ഉളികളും അതിനനുസരിച്ച ചുറ്റികകളുമാണ് പണികൾക്കായി ഉപയോഗിക്കുന്നത്. ഒരു ശില്പം പൂർത്തിയാക്കാൻ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. വ്യക്തമായ ധാരണയും വൈദഗ്ധ്യവും ആവശ്യമാണ്. കോവിഡും ലോക്ക്ഡൌണും ഒക്കെയായി 4.5 വർഷത്തോളം നീണ്ടെങ്കിലും വീണ്ടും സജീവമാവുകയാണ് വാസുദേവനാചാര്യയുടെ പണിപ്പുര. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.